ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. ബട്ടർസ്കോച്ച് സേമിയ പായസം. നമ്മുടെ സേമിയ പായസത്തിന് ഒരു ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറോടെയും കൊടുത്തിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയൊക്കെ ഒന്ന് ഇതിൽ വറുത്തെടുക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ഒരു അര കപ്പ് സേമിയ അതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ ഇപ്പം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മളുടേത് ബട്ടർസ്കോച്ച് പായസമല്ലേ, അപ്പം നമുക്കിനി അതിനു വേണ്ട സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ്, ഞാൻ ഇപ്പോൾ 1 ലിറ്റർ പാലിന് കണക്കാക്കിയിട്ടുള്ള പായസമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടികട്ടിയുള്ള പാത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാനോ യൂസ് ചെയ്യാം. ഇതാ പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ മെൽറ്റായി വരുന്ന കാണാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഷുഗർ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. ഇത് ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകാൻ പാടില്ല. അപ്പം കംപ്ലീറ്റ് ഒരു കയ്പ്പ് രസമാണ് വരിക. അപ്പം ഇവിടെ തന്നെ നിന്നിട്ട് ചെയ്യാം. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടേസ്റ്റും മാറും. അതുകൊണ്ട് ക്ഷമയോടുകൂടി തന്നെ ചെയ്യുക. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബട്ടർസ്കോച്ചല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർസ്കോച്ച് സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച പാലൊന്നുമല്ല, കുറേശ്ശായിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടർസ്കോച്ച് കട്ട കെട്ടും. ഇതുപോലെ ഒരു കട്ടിയാവും, അത് പേടിക്കാനും വേണ്ട, അതാക്കണ്ടില്ലേ. അത് പതുക്കെ ഇതിൻ്റെ ചൂടുകൊണ്ട് മെൽറ്റായി വന്നോളും. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ അയ്യോ ഇതെന്ത് പറ്റി ഇങ്ങനെ കട്ട കെട്ടിയല്ലോ എന്നൊന്നും ഓർത്ത് പേടിക്കണ്ട. അത് പാല് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇത് മെൽറ്റായി വന്നോളും. പാല് കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബട്ടർസ്കോച്ച് ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കട്ടിയൊന്നുമില്ല, അതാക്കണ്ടില്ലേ. നമുക്കിതിലേക്ക് ബാക്കി പാലോടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മൊത്തം 1 ലിറ്റർ പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല കട്ടിയുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. പാലിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ഈ പാലിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേണ്ട കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കാം. അത്യാവശ്യം കുറുകിയിരിക്കുന്ന പായസമാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പായസം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. നമ്മുടെ പായസം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണ്ണി കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറുകും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എസൻസ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചൂടോടെയോ അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിച്ചാൽ രണ്ടും ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു പുഡിംഗ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുക. ഇതിൻ്റെ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.